ക്ലാസ്സിലത്തെ പാഠഭാഗം വായിക്കാൻ പറഞ്ഞത് നിങ്ങൾ വായിച്ചോ ഏത് കഥയാണ് പറഞ്ഞത് എന്ന് ഓർമ്മയുണ്ടോ നമ്മൾ പറഞ്ഞില്ലേ യോസഫിൻ്റെ കഥയാണ് നമ്മൾ കഴിഞ്ഞ കഥയിൽ പറഞ്ഞത് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞു നമ്മൾ ദൈവം യോസഫിനെ എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുവന്നു ഓർമ്മണ്ടോ കാനാനിൽ നിന്ന് മിശ്രൈമിലേക്ക് കൊണ്ടുവന്നു കുറേ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടാണെങ്കിലും യോസഫിനെ കാനാനിൽ നിന്ന് ഇസ്രൈമിലേക്ക് കൊണ്ടുവന്നു അവിടെ അവിടുത്തെ രാജാവായ ഫറവോ രാജാവിൻ്റെ കാര്യവിചാ കാര്യവിചാരകനായിട്ട് ജോലി ചെയ്തിരുന്നു വീണ്ടും യാക്കോബിൻ്റെ സന്തതികളെ യാക്കോബിൻ്റെ സന്തതികളായ കാരണമാണ് നമ്മൾ ഇസ്രായേൽ മക്കൾ എന്ന് പേര് പറയുന്നത് യാക്കൂബിൻ്റെ മറ്റൊരു പേരായിരുന്നു അല്ലെങ്കിൽ ദൈവം കൊടുത്ത വേറൊരു പേരായിരുന്നു ഇസ്രായേൽ അപ്പോൾ ഇസ്രായേൽ മക്കളെ കാനാനിൽ നിന്നും ഇസ്രായമിലേക്ക് കൊണ്ടുവന്നു എന്താ കാരണം അവിടെ ക്ഷാമം അനുഭവിച്ചപ്പോൾ ക്ഷാമം ഉണ്ടായിരുന്നപ്പോൾ അവരതിനൊക്കെ മിസ് ഇസ്രൈമിലേക്ക് കൊണ്ടുവരികയും പിന്നെ ഫറവോൻ്റെ ഭരണം മാറി വേറെ ഫറവോ ആയപ്പോൾ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരുന്നു അവർ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച കാരണം ദൈവം ഒരാളെ നിയോഗിച്ചു ആരായിരുന്നു ആ ആൾ ദൈവം നിയോഗിച്ചു എന്തിനു വേണ്ടി നിയോഗിച്ച ആൾ ഇവരേനെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളേനെ മിശ്രൈമിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോവാൻ ദൈവം നിയോഗിച്ച ഒരാളായിരുന്നു മോശ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കഥകളൊക്കെ നിങ്ങളോട് വായിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വായിച്ചു എന്ന് വിചാരിക്കുന്നു വായിച്ചിട്ടില്ലേ ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു മോശയാണ് ദൈവം നിയോഗിച്ചത് എന്തിനു വേണ്ടി നിയോഗിച്ചതായിരുന്നു ക്രൂരനായ ഫറവോന്റെ ഭരണത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ രക്ഷിച്ച് എവിടെ നിന്ന് കൊണ്ടുവരണം ഇസ്രൈമിൽ നിന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഖാനാൻ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഖാനാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു മോശയുടെ നിയോഗം അപ്പോൾ മോശയാണ് ഇവരേനെ ഇവിടെ നിന്ന് രക്ഷിച്ച് ദൈവം വാഗ്ദാനം ചെയ്ത സ്ഥലം അപ്പം ഇസ്രായേൽ മക്കൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരുന്ന സ്ഥലമാണ് കാനാൻ അവരെ ആദ്യം അവരുടെ പൂർവികരെന്നു വച്ചാൽ അതിൻ്റെ അവരുടെ പിതാക്കന്മാരുടെ പിതാക്കന്മാരൊക്കെ അവിടെ തന്നെ ആയിരുന്നു അവിടെ നിന്നാണ് മിശ്രമിലേക്ക് വന്നത് ഇവിടുത്തെ കുറേ കാലം കഴിഞ്ഞ് ഫറവോൻ്റെ വേറെ ഭരണങ്ങൾ മാറി വന്ന് ഉള്ള ഫറവോൻ്റെ ഭരണത്തിലാണ് അവർക്ക് കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ തുടങ്ങിയത് അതുവരെ അവർ വളരെ നല്ല സുരക്ഷിതരായിരുന്നു ഈ ദുഷ്ടനായ ഫറവൻ്റെ അല്ലെങ്കിൽ ക്രൂരനായ ഫറവോൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച് പഴയ കാനാൻ വാഗ്ദാനം ചെയ്തിരുന്ന കാനാൻ പ്രദേശത്തേക്ക് തന്നെ ദൈവം അവരെ കൂട്ടിക്കൊണ്ടു പോവാൻ മോശ എന്ന ഒരാളെ അല്ലെങ്കിൽ മോശ എന്ന പേരുള്ള ഒരാളേനെ ദൈവം നിയോഗിച്ചു അങ്ങനെ അവർ രക്ഷപ്പെട്ടു പോന്നു അപ്പോൾ ഈ കഥയിലും അല്ലെങ്കിൽ ഈ പാഠഭാഗത്തും നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് അറിയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചാലും ദൈവം അവസാനം നമുക്കൊരു നല്ല വഴി തുറന്നു തരും ഇപ്പോൾ ഇവിടെ ഇസ്രായേൽ മക്കൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു എന്നിട്ട് അവരുടെ പ്രാർത്ഥന കേട്ടിട്ടാണ് ദൈവം എന്തു ചെയ്തത് മോശ എന്ന് പറഞ്ഞ പേരുള്ള ഒരാളെ നിയോഗിച്ച് അവരെ ആ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷിച്ച് കാനാന് ദേശത്തേക്ക് അവരുടെ വാഗ്ദാനം ചെയ്യപ്പെട്ട കാനാന് ദേശത്തേക്ക് തിരിച്ചു കൊണ്ടുപോയത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കഴിഞ്ഞാലും നമ്മുടെ പ്രാർത്ഥന ദൈവം ഒരിക്കലും കേൾക്കാതിരിക്കില്ല ദൈവത്തിന് നമ്മൾ വിഷമിക്കുന്നത് തീരെ ഇഷ്ടമില്ല ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ വിഷമിക്കുന്നത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടപ്പെടില്ല അപ്പോൾ പ്രാർത്ഥന എന്നുള്ള ഒരു ശക്തി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം ആ പ്രാർത്ഥനയെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു ഇല്ലേ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലത്തും എണീക്കുമ്പോഴും വൈകുന്നേരം കിടക്കുമ്പോഴും അതുപോലെ എല്ലാവരും കൂടിയിട്ടുമൊക്കെ പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെയ്യണുണ്ടോ അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസാണ് നമ്മളിപ്പോഴും ഈ മൂന്ന് കഥകളിലും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെയും യാക്കോബിൻ്റെ സന്തതികളും അല്ല ഇസ്രായേൽ മക്കളുടെയും പ്രാർത്ഥന ദൈവം കേട്ട് അവരെ കഷ്ടപ്പാടുകളിൽ നിന്ന് സഹായിക്കാൻ വേണ്ടി ഒരാളെ നിയോഗിച്ച പോലെ നമ്മളും നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കഷ്ടപ്പാടുകളിൽ ദൈവത്തെ ഒരിക്കലും എന്ത് ചെയ്ത് കളയരുത് തള്ളിക്കളയരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ദൈവം നമുക്കൊന്നും പ്രാർത്ഥനക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഒന്നും കേൾക്കുന്നില്ല അതിനനുസരിച്ചിട്ട് ഒന്നും നമുക്ക് മറുപടികളൊന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് ദൈവത്തെ നമ്മൾ നമ്മുടെ അല്ലെങ്കിൽ പ്രാർത്ഥനകളെ പ്രാർത്ഥനയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി കളയരുത് ദൈവത്തോടുള്ള പ്രാർത്ഥന നിരന്തരം ഒരു ഭാഗമായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം ഒരിക്കലും ആർക്കും സഹായിക്കാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥയിലും നമുക്ക് ആകെയുള്ള സഹായവും തുണയും ആകെ നമ്മുടെ ദൈവം മാത്രമാണ് അപ്പോൾ ഈ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബവും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പ്രാർത്ഥനാ ജീവിതമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത് അങ്ങനെ പറയുന്ന ഒരു വാക്യമാണ് ഈ പാഠത്തിൽ മനഃപ്പാടമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും അതിൻ്റെ പാഠഭാഗം അല്ലെങ്കിൽ അതിൻ്റെ വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോശുക ഇരുപത്തിനാലിൽ പതിനഞ്ച് അപ്പോൾ ഇത്രയും ഈ ഇത്രയും ഇങ്ങനെ പറയുന്ന ഒരു വാക്യത്തിൽ ഇതേ അർത്ഥം വരുന്ന ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടോ ഓർമ്മിച്ചോക്കേ ഒരു പാട്ട് നമ്മൾ സാധാരണ പള്ളിയിലൊക്കെ പാടാറുള്ള പാട്ടാണ് ഓർമ്മയുണ്ടോ ഞാൻ പാടട്ടെ ഞാനും മിനിക്കുള്ള സർവസ്വവും ദൈവത്തിൻ ദാനമെന്നോർത്തിയിടും ഞാൻ ഞാനും കുടുംബവും സേവിച്ചിടും യാ എന്നാ ദൈവത്തേ എന്നും ഒരു പാട്ട് ഓർമ്മയില്ലേ ഓർമ്മ ഉണ്ടാവും കാരണം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് അപ്പോൾ ഈ പാട്ട് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും കൂടി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് പാടി നോക്കുമോ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് നമ്മൾ പ്രാർത്ഥന എത്തിക്കുമ്പോൾ എന്ത് ചെയ്യണം ഈ പാട്ട് പാട്ട് പാടും പാട്ട് പാടി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഈ പാട്ടൊന്ന് പാടിച്ചോ പാടി നോക്കിക്കോളും കേട്ടില്ലേ ഈ പാഠഭാഗത്തിൻ്റെ അവസാനത്ത് നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട് അതിൽ കുറേ പേരുകളാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഈ പേരുകളിൽ നിന്ന് വരകൾ യോജിപ്പിച്ച് ഓരോരോ കുടുംബത്തെ പ്രത്യേകം പ്രത്യേകം കണ്ടുപിടിക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് അപ്പോൾ മൂന്ന് വ്യത്യസ്ത കളറുകളിലുള്ള ക്രയോൺസോ പെൻസിലോ സ്കെച്ചോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം അത് ഉപയോഗിച്ചിട്ട് വരകളിങ്ങനെ യോജിപ്പിക്കുക അപ്പോൾ ഞാനതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കാണിക്കാം അതെല്ലാവരും ശ്രദ്ധിക്കണേ അപ്പം അതിനനുസരിച്ച് നിങ്ങൾ അത് വൃത്തിയായിട്ട് ചെയ്തു വെക്കുക അത് ടെക്സ്റ്റിൽ തന്നെ അല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ തന്നെ ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് പിന്നെ ഈ ക്വസ് ഈ ഭാഗത്തു നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് നോട്ട്ബുക്കിൽ തന്നെ എഴുതി വയ്ക്കണം എഴുതില്ലേ കഴിഞ്ഞ പാഠത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നില്ല അങ്ങനെ നിങ്ങളൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്നില്ലേ ഒരാഴ്ച ഈ പ്രാവശ്യം എന്ത് ചെയ്യണം ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് എഴുതി പുസ്തകത്തിൽ നല്ല വൃത്തിയായിട്ട് എഴുതി വയ്ക്കുക കഴിഞ്ഞ രണ്ട് പാഠത്തിലും കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം അതിൽ എഴുതി വയ്ക്കണേ ഞാൻ പറയാം ആദ്യത്തെ ചോദ്യം യോസഫിനെ ദൈവം എവിടേക്കാണ് കൊണ്ടുപോയത് ആദ്യത്തെ ചോദ്യം യോസഫിനെ ദൈവം എവിടേക്കാണ് കൊണ്ടുപോയത് ഇനി രണ്ടാമത്തെ ചോദ്യം മിശ്രീമിൻ്റെ മറ്റൊരു പേര് മിശ്രീം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ മറ്റൊരു പേര് മൂന്നാമത്തെ മിശ്രമിലെ രാജാക്കന്മാരെ അല്ലെങ്കിൽ രാജാക്കന്മാർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് മിശ്രമിലെ രാജാക്കന്മാർ അറിയപ്പെടുന്നിരുന്നത് ഏത് പേരിലാണ് ഇനി നാലാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ കാനാൻ പ്രദേശത്ത് നിന്ന് മിശ്രൈമിലേക്ക് വന്നത് എന്ത് എന്ത് കാരണമാണെന്ന് എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ മിശ്രൈമിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇസ്രായേമിലേക്ക് അവരെന്നെ കൊണ്ടുവന്നത് എന്ത് കാരണത്താലാണ് മനസ്സിലായില്ലേ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ അഞ്ചാമത്തെ ചോദ്യം ആരെയാണ് ദൈവം ഇസ്രായേൽ മക്കളെ ഫറവോൻ്റെ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടുപ്പെടാൻ രക്ഷപ്പെടുത്താൻ നിയോഗിച്ചത് ആരെയാണ് ദൈവം ഇസ്രായേൽ മക്കളെ ഫറോൻ്റെ ഭരണത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ നിയോഗിച്ചത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ഭംഗിയായിട്ട് എഴുതി വയ്ക്കുക അതിൻ്റെ കൂടെ ആ മനഃപ്പാടവും കാണാതെ പഠിച്ച് എഴുതാനും ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അപ്പോൾ ഈ മൂന്ന് കഥകളിൽ ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന മൂന്ന് കഥകളിലും പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ ഉപേക്ഷ അല്ലെങ്കിൽ മറക്കാതെ നമ്മൾ എപ്പോഴും പ്രാർത്ഥനയോടുകൂടി ജീവിക്കണം എന്നുള്ള ഒരു സാരാംശമാണ് ഈ മൂന്ന് കഥകളിൽ കൂടെ നമ്മളോട് പറയാൻ പറഞ്ഞ് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഈ മൂന്നാമത്തെ കഥ ഇപ്പോൾ ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ് അടുത്ത ആഴ്ച വേറെ കഥയായിട്ട് കാണാം Vai!